ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എൽ ഡി സി 208/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ 2019 വിളിച്ച ലോവർ ഡിവിഷണൽ ക്ലർക്ക് തസ്തികയിലേക്ക് വിളിച്ച എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 11,000+ ആളുകൾ ഇപ്പോൾ ഏകദേശം 3 ജില്ലകളിൽ മാത്രമേ വരാനുള്ളൂ. ബാക്കി എല്ലാ ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കേരള PSC ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് റാങ്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. താഴെ നിങ്ങൾക്ക് ലിങ്കും കൊടുക്കുന്നുണ്ട്. എല്ലാ PDFഉം ഓരോ ജില്ലയുടെയും PDF വ്യത്യസ്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായും അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായും അവർ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓരോ റാങ്ക് ലിസ്റ്റും. നമ്മളേതായാലും ഓരോ റാങ്ക് ലിസ്റ്റിലും വന്നിരിക്കുന്ന മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകളാണ് ഉള്ളത് നോക്കാം. ഇപ്പോൾ കേരള PSC LDC എക്സാം നടന്നത് ഫസ്റ്റ് സ്റ്റേജ് 5 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 207/2019 ശമ്പള സ്കെയിൽ, 19,000 മുതൽ 43,600 ശമ്പള സ്കെയിൽ. ഓരോ ജില്ലയിലെയും PDFന്റെ ലിസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം 3 ജില്ലകളിൽ മാത്രമേ ഇനി വരാനുള്ളൂ. അത് ഉടൻ തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ ഉറപ്പായിട്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് 844 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പാലക്കാട് 959 ആളുകൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റ് വേറെ വരുന്നുണ്ട്, മെയിൻ ലിസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് PDF ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റും മറ്റുള്ള കാറ്റഗറിപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ലിസ്റ്റിൽപ്പെട്ട ആളുകൾ താഴെ കമൻറ്റ് ചെയ്യുക, എത്രാം റാങ്ക് കിട്ടിയെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. 1,438 ആളുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് ലിസ്റ്റിൽ വന്നത്. പിന്നെ 581 ആളുകളാണ് ഇടുക്കി ജില്ലയിലെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 960 ആളുകളും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 1,152 ആളുകളും, പിന്നെ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ 530 ആളുകളും, പിന്നെ വയനാട് ജില്ലയിൽ 372 ആളുകളും, ആലപ്പുഴയിൽ 704 ആളുകൾ, പിന്നെ കൊല്ലം ജില്ലയിൽ 808 ആളുകളും, പിന്നെ വരുന്നത് തൃശ്ശൂരിൽ 1,038 ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും. അപ്പോൾ നമ്മൾ ഓരോ ലിസ്റ്റ് ഇപ്പോൾ നോക്കാം. തൃശ്ശൂർ ജില്ലയുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കാണിക്കും, പിന്നെ നെയിം കാണിക്കും, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഏത് കമ്മ്യൂണിറ്റി പെട്ട ആളാണോ അത് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ 1,038 ആളുകൾ മെയിൻ ലിസ്റ്റിൽ പെട്ട ആളുകളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അതിന് താഴെ കുറച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കുറച്ച് ആളുകൾ ഓരോ കാറ്റഗറി പെട്ട ആളുകളുടെ ലിസ്റ്റും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫണ്ടുകൾ എഫ് അടിച്ചിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ പേരോ ഒക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അതിന് നേരെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റല്ലേ നോക്കാം. അതുപോലെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേരുണ്ടാവും എക്സാം എഴുതിയിട്ട് ജസ്റ്റ് അത് ഈ കാര്യത്തിലേക്ക് മൈൻഡ് ചെയ്യാത്ത ആളുണ്ടാവും. ചിലപ്പോൾ അവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യാം. ഇപ്പോഴത്തെ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തന്നെ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് അതിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.